നിങ്ങൾക്കെല്ലാവർക്കും ചിൽഡ്രൻസ് ഫെലോഷിപ്പിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇതാരാ? ഓ, നീയോ? അതെ അതെ. ഓ, ഇന്ന് നമ്മളോടൊപ്പം ഒരു പുതിയ സുഹൃത്തും കൂടെയുണ്ട്. നമ്മളോടൊപ്പം ചിൽഡ്രൻസ് ക്ലബ്ബ് കൂടാൻ ഒരു പുതിയ സുഹൃത്തും കൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്നു. അപ്പോൾ നമുക്ക് അവൻ്റെ വിശേഷങ്ങൾ അറിയാം. ഹലോ. ഹലോ. ഓ, അവൻ മിണ്ടുന്നുണ്ട്. എന്താണ് നിൻ്റെ പേര്? എൻ്റെ പേര്? ഓക്കെ, നിൻ്റെ പേര്? എൻ്റെ പേര്? ഓക്കെ, നിൻ്റെ പേര്? ജെറി. ഓ, ജെറി എന്നാണ് കേട്ടോ പേര്. അപ്പം നീ എവിടെ നിന്നാ ഈ വരുന്നേ? ഞാൻ വരുന്നത് കാട്ടിൽ നിന്ന്. ഓ, കാട്ടിൽ നിന്നാണ്? കാട്ടിൽ നിന്ന് ഇത്രയും ദൂരത്തു നിന്ന് നമ്മുടെ ചിൽഡ്രൻസ് ക്ലബ്ബ് കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ് നമ്മുടെ ഈ പുതിയ കൂട്ടുകാരൻ. ഓക്കെ, നിനക്ക് ആരെങ്കിലും സുഹൃത്തുക്കളുണ്ടോ? എനിക്കുണ്ട്. ഓ, അപ്പം നീ ചിൽഡ്രൻസ് ക്ലബ്ബ് കാണാനാണോ ഈ വന്നത്? അതെ അതെ, എനിക്ക് കൂട്ടുകാരും എല്ലാവരെയും കാണണം. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ഈ പുതിയ കൂട്ടുകാരനെ ഇഷ്ടപ്പെട്ടില്ലേ? അപ്പോൾ നമുക്ക് നമ്മുടെ ചിൽഡ്രൻസ് ക്ലബിലേക്ക് പോകാം. ഹായ് കൂട്ടുകാരെ, സുഖം തന്നെയല്ലേ? ഓക്കെ, ഇന്ന് നമ്മൾ ഒരു മലയാളം പാട്ട് പഠിക്കാൻ പോവുകയാണ്. സാധാരണ ഞങ്ങള് ഇംഗ്ലീഷിലൂടെ പാട്ട് പഠിപ്പിക്കാറുണ്ടല്ലേ, ചേർത്ത്, ഇംഗ്ലീഷും മലയാളം ഒക്കെ ചേർത്തിട്ട് അല്ലേ. ഇന്ന് ശുദ്ധ മലയാളത്തിലൊരു പാട്ട് പഠിക്കാം. വളരെ ലളിതമായിട്ടുള്ള വാക്കുകളും പഠിക്കാൻ വളരെ എളുപ്പമുള്ള ഒരു പാട്ടാണ്, കൈകൾ അടിച്ച് പാടാൻ പറ്റിയ പാട്ടുമാണ്. അപ്പൊ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കുക, അങ്ങനെ ഒരു വശം പാടാം, നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ. കുട്ടികളെ, നിങ്ങൾക്കറിയാമോ, യേശു കർത്താവിന് കുട്ടികളെ വലിയ ഇഷ്ടമായിരുന്നു. അങ്ങനെ കുട്ടികളെ ഇഷ്ടമുള്ള വേറൊരു വ്യക്തി ഉണ്ടായിരുന്നു, അറിയാമോ? അതാരാ? ചാച്ചാജി. ആ, ജവഹർലാൽ നെഹ്റു അല്ലേ, ഇന്ത്യയുടെ, നമ്മുടെ ഭാരതത്തിൻ്റെ രാഷ്ട്രശില്പിയായിരുന്ന ആ നെഹ്റുജിക്ക് കുട്ടികളെ വലിയ ഇഷ്ടമായിരുന്നു. എന്നാൽ അതിനേക്കാളൊക്കെ വലിയ ഇഷ്ടമായിരുന്നു യേശു കർത്താവിന് കൊച്ചു കുഞ്ഞുങ്ങളെ. ഒരു ദിവസം കുറേ മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ യേശു കർത്താവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. എന്തിനു വേണ്ടി കൊണ്ടുവന്നതെന്ന് അറിയാമോ? യേശു കർത്താവ് കുഞ്ഞുങ്ങളുടെ തലയിൽ കൈവച്ച് അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മാതാപിതാക്കൾ കുഞ്ഞുങ്ങളുമായിട്ട് യേശു കർത്താവിൻ്റെ അടുക്കൽ വന്നത്. പക്ഷെ ശിഷ്യന്മാർക്കത് പിടിച്ചില്ല. ശിഷ്യന്മാർ കുട്ടികളെ ആട്ടി പായിക്കാൻ തുടങ്ങി. വരാൻ കണ്ട നേരം കൊണ്ടുപോകുന്നു പിള്ളേരെ അവിടുന്ന്. നിങ്ങൾക്കറിയാമില്ലേ, ഗുരുവിന് എപ്പോഴും ഭയങ്കര ഫ്രീ അല്ലെന്ന്. രാവിലെ ഇറങ്ങിക്കോളും, അതിന് അനുഗ്രഹം അനുഗ്രഹം തൊട്ട് കൊണ്ടുപോകും എന്ന് പറഞ്ഞു. യേശു കർത്താവ് പറഞ്ഞു, അയ്യോ അത് പാടില്ല, കുട്ടികൾ വിട്, സ്വർഗരാജ് ഇങ്ങനെയുള്ളവരുടേതല്ലേ. ആ, അത് ശരി, സ്വർഗരാജ് ഇങ്ങനെയുള്ളവരുടേതാ. അവരെ വിട്, അവരെ എൻ്റെ അടുത്ത് വരാൻ തടയരുത്, അവർ പോകുന്നിട്ട് എല്ലാ കുഞ്ഞുങ്ങളും വരട്ടെ. ആ, അങ്ങനെ യേശു കർത്താവിൻ്റെ കുഞ്ഞുങ്ങൾ വന്നു. യേശു കർത്താവ് അവരുടെ മാറോട് അണച്ചു, ചേർത്ത് പിടിച്ചു, കൈകൾ തലയിൽ വെച്ച് അനുഗ്രഹിച്ചു.
മറ്റൊരു കാര്യം പാട്ടിൽ വ്യക്തമാകുന്നത് തൈകളെ പോലെ നമ്മൾ വളർന്നു വരണം എന്നാണ് ഈശ്വർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത് പാട്ട് ഇഷ്ടപ്പെട്ടും ചേരിക്കും നമുക്ക് ഒന്നുകൂടെ പാടാം ഓക്കെ തങ്ങളുടെ കൂടെ പാടാൻ ശ്രമിക്കുക കൈ കൊട്ടണമെങ്കിൽ കൊട്ടാൻ കുഴപ്പമൊന്നുമില്ല പാടാൻ ശ്രമിക്കുക ഓക്കെ പഠിക്കാൻ ശ്രമിക്കുക തങ്ങൾ ഒന്നുകൂടെ പാടാം കേട്ടോ ശ്രദ്ധിച്ച് കേൾക്ക് റെഡി 2 3 സ്റ്റാർട്ട് ഗീതം ബോധസമേതം ബാലകരെ നാം എല്ലാം ബാലകരെ നാം എല്ലാരും ബാലകൻ തന്റെ അരികെ പണ്ടു വരുവത് കണ്ട് ഗുരുനാഥൻ വരുവത് കണ്ട് ഗുരുനാഥൻ എന്നുടെ അരികെ വിടുവിൻ അവരെ തടയരുതെന്നവൻ അരുളിപുത തടയരുതെന്നവൻ അരുളിപുത തൈപ്പാടം ഗീതം ബോധസമേതം ബാലകരെ നാം എല്ലാം ബാലകരെ നാം എല്ലാരും കൈകൾ നമ്മുടെ തലയിൽ വയ്ക്കും മാറിലടയ്ക്കും ഗുരുനാഥൻ മാറിലടയ്ക്കും ഗുരുനാഥൻ തൈകൾ നമ്മൾ വളർന്നു വരേണം തന്നോടണഞ്ഞു ദിനം തോറും തന്നോടണഞ്ഞു ദിനം തോറും പാഠം ഗീതം ബോധസമേതം ബാലകരെ പാട്ട് പഠിച്ചെന്ന് വിചാരിക്കുന്നു വീട്ടിൽ പോയി പ്രാക്ടീസ് ചെയ്യുക പാടുക പഠിക്കുക മറ്റുള്ളവരെ പഠിപ്പിക്കുക ഓക്കെ ഗുഡ് താങ്ക് യു ഹലോ കൂട്ടുകാരെ നല്ല പാട്ടൊക്കെ പഠിച്ചു അല്ലേ ഇനി അടുത്ത് നമുക്കൊരു പുതിയ വാക്യവുമായാണ് ആദ്യം നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്നത് കൂട്ടുകാരൊക്കെ പ്രാർത്ഥിക്കാറുണ്ടോ എല്ലാവരും പ്രാർത്ഥിക്കും അല്ലേ രാവിലെയും വൈകുന്നേരവും അല്ലെങ്കിൽ നമുക്ക് സമയം കിട്ടുമ്പോഴൊക്കെ നമ്മൾ നമ്മളുടെ ആവശ്യങ്ങൾ യേശുവപ്പച്ചനോട് സ്തോത്രത്തോടെ അറിയിക്കണം അല്ലേ നിങ്ങളൊക്കെ പ്രാർത്ഥിച്ചിരുന്ന നിങ്ങൾക്ക് മറുപടി കിട്ടിയിട്ടുണ്ടോ കിട്ടിയിട്ടുണ്ടോ കിട്ടിയിട്ടുണ്ട് അല്ലേ വെരി ഗുഡ് നമ്മളിന്ന് അതിനോടനുബന്ധിച്ച് യേശുവപ്പച്ചനോട് നമ്മൾ പ്രാർത്ഥിക്കണം എങ്ങനെ പ്രാർത്ഥിക്കണം എന്നുള്ളതിന് അനുബന്ധിച്ചാണ് ഒരു വാക്യം പഠിക്കുന്നത് നമ്മൾ പഠിക്കുന്ന വാക്യത്തിൻ്റെ റെഫറൻസ് എന്ന് പറയുന്നത് മത്തായി 7:7 നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ എളുപ്പമുണ്ടല്ലേ 2:7 മത്തായി 7:7 യാചിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും അന്വേഷിപ്പീൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും മുട്ടുവിൻ എന്നാൽ നിങ്ങൾക്ക് തുറക്കും ഒന്നുകൂടെ വായിക്കാം യാചിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും അന്വേഷിപ്പീൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും മുട്ടുവിൻ എന്നാൽ നിങ്ങൾക്ക് തുറക്കും നമ്മൾ യേശുവപ്പച്ചനോട് യാചിച്ചാൽ അത് നമ്മൾക്ക് കിട്ടും നമ്മൾ യാചിക്കുകയാണോ നമ്മൾ യേശുവപ്പച്ചനോട് ഓരോ കാര്യങ്ങൾ ചോദിച്ച് വാങ്ങും അല്ലേ നമ്മൾ നമ്മുടെ പിതാവ് അല്ലെങ്കിൽ നമ്മുടെ യേശുവപ്പച്ചനോട് നമ്മുടെ മക്കളാകുന്ന നമ്മൾ എന്ത് കാര്യം ചോദിച്ചാലും അത് യേശുവപ്പച്ചൻ നമുക്ക് തരും അത് യേശുവപ്പച്ചൻ്റെ മക്കൾക്ക് മാത്രമേ അങ്ങനെ കൊടുക്കുകയുള്ളൂ അല്ലേ അല്ല എല്ലാവരും എല്ലാവരോടും പറഞ്ഞാലും നമുക്ക് ലഭിക്കുമോ ഇല്ല യേശുപ്പച്ചൻ്റെ മക്കളാകുന്ന നമ്മൾ പ്രാർത്ഥിച്ചാൽ അല്ലെങ്കിൽ യാചിച്ചാൽ അത് നമ്മൾക്ക് കിട്ടും അന്വേഷിപ്പിൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും മുട്ടുവിൻ എന്നാൽ നിങ്ങൾക്ക് തുറക്കും ബാക്കി മനസ്സിലായോ വരും ദിവസങ്ങളിൽ യേശുപ്പച്ചനോട് നിങ്ങൾക്ക് നിങ്ങൾ യാചിക്കുക അല്ലെങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കുവാൻ സർവശക്തനായ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ എല്ലാ കൂട്ടുകാർക്കും അങ്കിളിൻ്റെ നമസ്കാരം നാം എല്ലാവരും പ്രാർത്ഥിക്കുന്നവരാണ് യേശുക്രിസ്തുവിനോട് പ്രാർത്ഥിക്കുന്ന കുഞ്ഞുങ്ങളാണ് എന്നെനിക്കറിയാം നാം ഏതൊക്കെ ആവശ്യങ്ങളാണ് യേശുക്രിസ്തുവിനോട് പ്രാർത്ഥിക്കുന്നത് നമ്മുടെ പഠനകാര്യവും നമുക്ക് വേണ്ട ആവശ്യങ്ങളും എല്ലാം നാം പ്രാർത്ഥിക്കും എന്നാൽ യേശുപ്പച്ചന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്താണെന്ന് നാം ചിന്തിക്കാറുണ്ടോ നാം പ്രാർത്ഥിക്കുന്നതെല്ലാം യേശുപ്പച്ചന് ഇഷ്ടമുള്ള കാര്യമാണോ നമുക്കൊരു ചെറിയ ഉദാഹരണത്തിലൂടെ ആ കാര്യം മനസ്സിലാക്കാം പണ്ട് യേശുപ്പച്ചൻ ഈ ഭൂമിയിലായിരുന്ന സമയത്ത് തൻ്റെ ധാരാളം ആളുകളോട്
ദൈവവചനം പറയുകയായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഒരു വീടിൻ്റെ ഉള്ളിൽ ദൈവവചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ വീട് നിറയെ അനേകം ആളുകൾ കടന്നു വന്നുകൂടി. ആ വീട്ടിൽ മാത്രമല്ല, വീടിൻ്റെ വെളിയിലും മുറ്റത്തും ചുറ്റുപാടും വലിയ ഒരു ജനക്കൂട്ടമുണ്ടായിരുന്നു. യേശുവിൻ്റെ വചനം കേൾക്കുവാനും യേശുവിൻ ചെയ്യുന്ന അത്ഭുതങ്ങൾ കാണുവാനും, അങ്ങനെ പല നിലകളിൽ ആളുകൾ ധാരാളം കൂടി വന്നിരിക്കുന്ന ഒരു വീട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കുറെ ആളുകൾ ചേർന്ന് ഒരു മനുഷ്യനെ കട്ടിലിന്മേൽ എടുത്തുകൊണ്ട് വരികയാണ്. എന്താ കാരണം എന്നറിയാമോ? ആ മനുഷ്യന് നടക്കുവാൻ സാധിക്കത്തില്ല, അദ്ദേഹത്തിന് പക്ഷപാതക്കാരനാണ്. അപ്പോൾ ഈ ആളുകൾക്ക് എങ്ങനെയെങ്കിലും യേശുപ്പച്ചൻ്റെ അടുക്കൽ ഈ മനുഷ്യനെ കൊണ്ടെത്തിക്കണം. പക്ഷേ വാതിലിലൂടെ കടന്നു വരുവാൻ സാധിക്കുന്നില്ല, ധാരാളം ആളുകൾ തിങ്ങി നിൽക്കുകയാണ്. അപ്പോഴാണ് അവർക്കൊരു ഐഡിയ തോന്നി. ആ അവിടെയുള്ള വീടുകൾ, പണ്ടത്തെ കാലത്തെ വീടുകൾ, മേൽക്കൂര പൊളിക്കുവാനും അതുപോലെ മാറ്റിവെക്കുവാനും സാധിക്കുന്ന തരത്തിലുള്ള വീടുകളാണ്. അവർ ആ വീടിൻ്റെ, യേശുവിൻ്റെ ഇരുന്ന ആ വീടിൻ്റെ മുകളിൽ കയറി അതിൻ്റെ മേൽക്കൂര പൊളിച്ച് ഓടുകളൊക്കെ മാറ്റി ഈ മനുഷ്യനെ ഒരു കട്ടിലോടുകൂടി നാലു പേർ ചുമന്ന് താഴേക്ക് ഇറക്കി വെച്ചു. കൃത്യം യേശുപ്പച്ചൻ ഇരിക്കുന്ന ആ ഭാഗത്തേക്ക് ഈ മനുഷ്യനെ ഇറക്കി വെച്ചു. ഓ, യേശുപ്പച്ചൻ വളരെ അതിശയത്തോടെ നോക്കി ഈ വ്യക്തിയുടെ വിശ്വാസത്തെ കണ്ട് പ്രകീർത്തിച്ചു. മാത്രമല്ല, യേശുപ്പച്ചൻ ആ മനുഷ്യനെ കണ്ട് പറഞ്ഞു, മകനെ, നിന്റെ പാപങ്ങൾ മോചിച്ച് തന്നിരിക്കുന്നു. കൂട്ടുകാരെ, യേശുപ്പച്ചൻ പറഞ്ഞ വാക്കുകൾ കേട്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്ടം തോന്നിയോ? വാസ്തവത്തിൽ ഈ മനുഷ്യൻ്റെ രോഗത്തെ സൗഖ്യമാക്കുവാനല്ലേ ഈ ആളുകൾ ഇവനെ ചുമന്നുകൊണ്ട് വന്നത്? ഒരുപക്ഷെ ആ വ്യക്തിയും പ്രതീക്ഷിക്കുന്നത് ആ മനുഷ്യൻ്റെ രോഗത്തിന് സൗഖ്യം ലഭിക്കുമെന്നല്ലേ? പക്ഷേ ഇവിടെ യേശുവിൻ പറയുകയാണ്, നിന്റെ പാപങ്ങളെ മോചിച്ചു തന്നിരിക്കുന്നു. എന്താ കൂട്ടുകാരെ അങ്ങനെ പറയാൻ കാരണം? അങ്ങനെ പറയാനുള്ള കാരണം, ദൈവത്തിന് നമ്മുടെ ഭൗതികമായ ആവശ്യങ്ങളെക്കാൾ ഉപരി നമ്മുടെ ആത്മീയ ആവശ്യങ്ങൾക്കാണ് പ്രാധാന്യം നൽകുന്നത്. എൻ്റെ കൊച്ചുകൂട്ടുകാർക്ക് മനസ്സിലാകാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് അങ്ങൾക്കറിയാം. ആത്മീയ കാര്യങ്ങൾക്കാണ് ദൈവം കൂടുതൽ പ്രാധാന്യം കാണുന്നത്. അതുകൊണ്ട് നാം പ്രാർത്ഥിക്കുമ്പോഴും ദൈവത്തോട് നമ്മുടെ ആത്മീയ ആവശ്യങ്ങൾ ആദ്യം തന്നെ പറയണം. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോഴാണ് ദൈവത്തിന് ഇഷ്ടപ്പെടുകയും നമ്മളുടെ ഭൗതിക ആവശ്യങ്ങളും നമുക്ക് വേണ്ട സാധനങ്ങളും നമുക്ക് വേണ്ട ബുദ്ധിയും നമുക്ക് വേണ്ട കഴിവുകളൊക്കെ ദൈവം നമുക്ക് നൽകുന്നത്. അവിടെ ആ സന്ദർഭത്തിൽ യേശുപ്പച്ചൻ ആ മനുഷ്യനോട് പറഞ്ഞു, ഭൂമിയിൽ പാപങ്ങളെ മോചിക്കുവാൻ മനുഷ്യപുത്രൻ മാത്രമേ അധികാരമുള്ളൂ എന്ന് പറഞ്ഞ് അവിടെ കൂടിയിരുന്ന ആളുകൾ യേശുപ്പച്ചൻ ഇങ്ങനെ പറയുന്നത് കേട്ട് അദ്ദേഹത്തെ കുറ്റം വിധിക്കുവാൻ ആഗ്രഹിച്ചു. അവിടെ കുറേ ആളുകളുണ്ടായിരുന്നു യേശുപ്പച്ചൻ പറയുന്നത് എന്താണ് എന്ന് കേൾക്കുവാൻ, ദൈവവചനത്തിന് വിരുദ്ധമായ കാര്യങ്ങളുണ്ടെങ്കിൽ അത് നോട്ട് ചെയ്യുവാൻ. അങ്ങനെ കൂടിയിരുന്ന ആളുകൾ യേശുപ്പച്ചനെ കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചു, ഭൂമിയിൽ പാപങ്ങളെ മോചിക്കുവാൻ ഇദ്ദേഹത്തിന് എങ്ങനെ കഴിയും? ഇദ്ദേഹത്തിന് ആരാണ് അധികാരം കൊടുത്തത്? എന്നാൽ യേശുപ്പച്ചൻ ദൈവമായതുകൊണ്ട് പാപങ്ങളെ മോചിക്കുവാൻ അധികാരമുണ്ട്. അതിനു വേണ്ടി ഒരു തെളിവെന്ന വണ്ണം യേശുപ്പച്ചൻ ആ മനുഷ്യനോട് പറഞ്ഞു, നിങ്ങൾ നടന്നു പോയിക്കൊള്ളുക, നിങ്ങൾ കിടക്കിയെടുത്ത് നടന്നു പോയിക്കൊള്ളുക. അങ്ങനെ പറഞ്ഞ നിമിഷം തന്നെ ആ മനുഷ്യന് സൗഖ്യം വരികയും അദ്ദേഹം നടന്ന് തൻ്റെ വീട്ടിലേക്ക് പോവുകയും ചെയ്തു. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ,
നമ്മുടെ ആത്മീയ കാര്യങ്ങളിലാണ് ദൈവത്തിന് പ്രാമുഖ്യം. അങ്ങനെ നാം ആത്മീയമായ കാര്യങ്ങളിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മുടെ ആത്മീയ കാര്യങ്ങളെയും ഭൗതിക കാര്യങ്ങളെയും നടത്തിത്തരും എന്നുള്ളതിന് ഇവിടെ ഒരു നല്ല തെളിവുണ്ട്. പ്രിയ കുഞ്ഞുങ്ങളെ, ദൈവം നിങ്ങളെല്ലാവരും സഹായിക്കട്ടെ. മനുഷ്യന്റെ പാപങ്ങൾക്ക് പരിഹരിക്കുവാൻ ഈ ഭൂമിയിലേക്ക് മനുഷ്യനായി അവതരിച്ച യേശു ക്രിസ്തുവിന് മാത്രമേ സാധിക്കത്തുള്ളൂ. നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി കർത്താവായ യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്ത് ജീവിക്കുന്നു. ആ യേശുവിൽ വിശ്വസിച്ചാൽ എൻ്റെയും നിങ്ങളുടെയും പാപങ്ങൾക്ക് മോചനമുണ്ട്. ദൈവം അതിനായി നിങ്ങളെ സഹായിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. Praise the Lord.